കൊച്ചി അണ്ടർ സെവനിൽ ലോകകപ്പ് ആവേശത്തിലേക്ക് നീങ്ങുമ്പോഴും നഗര റോഡുകളുടെ അറ്റകുറ്റപ്പണി ഇനിയും പൂർത്തിയായിട്ടില്ല. ഈ മാസം തന്നെ റോഡുകളുടെ പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി ജി സുധാകരൻ അറിയിച്ചു. ഫിഫ അണ്ടർ 17 ലോകകപ്പിനായി മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ മുന്നൊരുക്കങ്ങളിൽ റോഡുകളുടെ പണിയാണ് ഇനിയും പ്രധാനമായി പൂർത്തീകരിക്കാനുള്ളത്. ലോകകപ്പ് വേദിയായ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിന് മുന്നിലെ റോഡ് റീടാറിംഗ് നടത്തിയിട്ടുണ്ട്. എന്നാൽ സമീപത്തെ തമ്മനം പുല്ലേപ്പടി റോഡടക്കം നഗരത്തിലെ പല റോഡുകളും തകർന്നുകിടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കൊച്ചിയിലെ റോഡുകൾക്ക് VIP പരിഗണന നൽകി അറ്റകുറ്റപ്പണി ഉടൻ തീർക്കാൻ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. പ്രത്യേക പരിഗണന നൽകുന്നതുകൊണ്ട് 20 ദിവസത്തെ ടെൻഡർ നടപടിക്രമങ്ങൾക്ക് പകരം 3 ദിവസത്തെ കൊട്ടേഷൻ കാലാവധി മതിയാകും. അറ്റകുറ്റപ്പണികൾക്ക് പണം ഒരു പ്രശ്നമാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ 3 മണ്ഡലങ്ങളിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി 6 കോടി രൂപ നൽകിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണിക്ക് ഇവിടുന്ന് 4-5-6 കോടി പോരായെങ്കിൽ 1-2 കോടി തരാൻ തയ്യാറാണ്. കാര്യം നടന്നിരിക്കണം. 31-ാം ഇവിടെ ഒരു സ്ക്രാച്ച് റോഡ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ കണ്ടാൽ ഞാൻ നടപടി. ഫിഫ അണ്ടർ 17 ലോകകപ്പ് പരിശീലന ഗ്രൗണ്ടായ മഹാരാജാസിൽ ഗ്യാലറിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ദ്രുതഗതിയിൽ പണി പൂർത്തിയാക്കുന്ന കെട്ടിട നിർമ്മാണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ പുരസ്കാരം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.